അവർക്ക് നമസ്കാരം ജെന്യൂസ് ടേസ്റ്റി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നേന്ത്രപ്പഴം ഉപയോഗിച്ച് ഇലയട ഉണ്ടാക്കുന്നതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇലയട തന്നെയാണ് ഇത് എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ബെല്ലൈക്കണോടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണേ എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് 3 കഷ്ണം ഒരു 1.5 പഴത്തോളം ഉണ്ട് ഇത് ഞാനൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് തൊലി കളഞ്ഞെടുക്കാം തൊലി കളഞ്ഞ് നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കണം തൊലി കളഞ്ഞ് ഞാനിങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നമുക്ക് ഈ ഒരു സ്നാക്സിനായിട്ട് ഉപയോഗിക്കുന്ന നല്ല പഴുത്ത പഴം തന്നെ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന ഏറ്റവും ഉടച്ചെടുക്കാനും ഒക്കെ നമുക്ക് പറ്റുമല്ലോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്കൊരു ഒരു 2 പിഞ്ച് ഉപ്പ് ഞാൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ അളവിൽ ജീരകമാണ് ചെറിയ ജീരകം നമ്മൾ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു സ്നാക്സിന് ആവശ്യമായിട്ടുള്ള കുറച്ചൊരു ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് 1 പിടി അളവിൽ തേങ്ങയോടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മധുരത്തിന് പഴത്തിനൊരു മധുരം ഉണ്ടല്ലോ അതുകൂടെ കണക്കാക്കി വേണം നിങ്ങൾ മധുരം എടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി അങ്ങ് മധുരമായ ഒരു ടേസ്റ്റ് ഇല്ല നമ്മുടെ ശർക്കരയും തേങ്ങായും ഇതേ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ ഒത്തിരി അങ്ങ് വെള്ളം ആകരുത് ഞാനിപ്പോൾ ഒരു കുറച്ച് ശർക്കരയ്ക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ച് ചേർത്താണ് ശർക്കര പാനിയാക്കിയെടുത്ത് അരിച്ചതിന് ശേഷമാണ് അതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തത് നമുക്കിത് നല്ലതായിട്ടൊന്ന് കുഴച്ച് എടുക്കാം അപ്പം നമ്മുടെ ഈ ഒരു മിക്സ് ഈ ഒരു പരുവത്തിൽ ഞാൻ വാഴയുടെ ഇലയിലാണ് ഞാനത് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് അട പോലെ നമ്മൾ തയ്യാറാക്കിയത് അപ്പോൾ ഒരു പിടി നമ്മളിങ്ങനെ എടുത്ത് നന്നായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം നമുക്ക് വാഴയുടെ ഈ ഇലയിലേക്ക് നമുക്ക് പ്രസ് ചെയ്ത് വെക്കാം ഒരു ഭാഗം പ്രസ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഇത് ഇതുപോലെ ഒന്ന് അങ്ങോട്ട് ആക്കി കൊടുക്കുക അതിനുശേഷം നമ്മളിതൊന്ന് മടക്കി വെക്കുക ഇതുപോലെ ഒന്ന് മടക്കി ഇനി ഞാൻ ഓരോന്നായി ചെയ്തെടുക്കട്ടെ തീരെ കനം കുറച്ച് വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ ഇതുപോലെ തീരെ കട്ടി കുറച്ച് വേണം നമ്മളത് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു സമയം ഞാൻ ഇഡ്ലിച്ചേമ്പ് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഓരോന്നായിട്ടും ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഇഡ്ലിച്ചേമ്പിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം ഇപ്പൊ എല്ലാം തന്നെ ഞാൻ അതിലേക്കൊന്ന് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ ഇലയുടെ ഇല ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ അടയുടെ ആ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ അരട നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ തന്നെ ബെല്ലൈക്കനോടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഇനി നമുക്കൊരു പുതുപുത്തൻ റെസിപ്പിയുമായി വീണ്ടും കാണാം